നമസ്കാരം ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളി സി പി എം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ രംഗത്തെത്തിയിരിക്കുകയാണ് കൃത്യമായ തെളിവുകൾ സഹിതം ചെന്നിത്തല പുറത്തുവിട്ടിട്ടും പിണറായി ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് മാത്രം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നുവെന്ന് വിജയരാഘവൻ ആരോപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും ഒരു കടലാസെടുത്ത് ഹാജരാക്കിയാൽ മതി അതിന് വിശ്വാസ്യത വേണമെന്ന് നിർബന്ധമില്ല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകും കോടിക്ക് വിലയില്ലാതാകുക തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ചെന്നിത്തല പൂജ്യം കണക്കില്ലാതെ കൂട്ടി അഴിമതി ആരോപണം ഉന്നയിക്കുകയാണ് ചെന്നിത്തലയെ കണക്ക് പഠിപ്പിച്ച അധ്യാപകനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിജയരാഘവൻ പരിഹസിച്ചിരിക്കുന്നു പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളോട് ഏറെ ആഭിമുഖ്യം കാണിച്ച സർക്കാരാണ് ഇത് മത്സ്യ സംസ്കരണത്തിലാണ് പള്ളിക്കരയിലെ പദ്ധതി തൊഴിലാളി വിരുദ്ധമായി ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ സി പി എമ്മിന് കൃത്യമായ നയമുണ്ട് അത് കടപ്പുറത്തു ചെന്നാൽ കാണാം മന്ത്രിമാരെ പലരും കാണാൻ വരും പലരും ഫോട്ടോ എടുക്കും ഇത് ചെന്നിത്തല പുറത്തുവിട്ട മന്ത്രിക്കൊപ്പമുള്ള കമ്പനി പ്രതിനിധികളുടെ ഫോട്ടോയെക്കുറിച്ച് വിജയരാഘവൻ പ്രതികരിച്ചു പണ്ടുമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ജിം സംഘടിപ്പിച്ച സമയത്ത് എത്ര എംഒ യു ആണ് ഒപ്പിട്ടതെന്ന് ഓർമ്മിക്കണമെന്നാണ് വിജയരാഘവൻ പറഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ചെന്നിത്തല പുറത്തുവിട്ട കൂടുതൽ രേഖകൾ ഇ എം സി സി എന്ന അമേരിക്കൻ കമ്പനിയുമായി സർക്കാർ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധത്തിലും ഏർപ്പെട്ടിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വിശദീകരിച്ചത് ഇത് കളവാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തുവരുന്നതും രണ്ടായിരത്തി ഇരുപതിൽ അസറ്റിൽ വച്ച് ഇ എം സി സിയും സർക്കാരും തമ്മിൽ ഒപ്പുവെച്ച എംഒ യുവും ഇ എം സി സിക്ക് ചേർത്തല പള്ളിപ്പുറത്ത് നാലേക്കർ സ്ഥലം അനുവദിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവും പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എത്തിയതോടെ കൂടുതൽ വീട്ടിലായി എന്താണ് പദ്ധതിയെന്ന് രേഖകളിലും കൃത്യമായി പറയുന്നുണ്ട് സ്വയം സംസാരിക്കുന്ന തെളിവുകൾ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉയർത്തുമ്പോൾ സംസ്ഥാനത്തിന്റെ മത്സ്യനയത്തിന് എതിരായ പദ്ധതിക്ക് അംഗീകാരം നൽകുകയും സ്ഥലം അനുവദിക്കുകയും ചെയ്തിരുന്നു പ്രതിപക്ഷത്തെ തള്ളുമ്പോഴും ഇ എം സി സിയുമായി ഒപ്പിട്ട കരാറിനെ തള്ളിപ്പറയാൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ തയ്യാറായിട്ടില്ല ഇതെല്ലാം സംശയങ്ങൾക്ക് ഇട നൽകുന്നതാണ് ഇതിനിടയിലാണ് പിണറായിയുടെ വാദങ്ങളെ തകർത്ത് എല്ലാ രേഖകളും പുറത്തു വന്നത് കോർപ്പറേഷനുമായി ഏതെങ്കിലും ധാരണാപത്രം ഒപ്പിട്ട കാര്യം കെ എസ് ഐ എൻ സിയുടെ എം ഡി സർക്കാരിനെ അറിയിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചിരുന്നു കെ എസ് ഐ എൻ സി പൊതുമേഖലാ സ്ഥാപനമാണ് സംസ്ഥാന സർക്കാരോ സർക്കാരിന്റെ ഏതെങ്കിലും വകുപ്പോ ഇതുവരെ ഒരു എംഒയും ഒപ്പിട്ടിട്ടില്ല സാധാരണയായി കമ്പനിയോ പൊതുമേഖലാ സ്ഥാപനമോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീടാണ് അത് സർക്കാരിന്റെ പരിഗണനയിൽ വരിക സർക്കാർ അതനുസരിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ എന്നാൽ സർക്കാരിനെ അറിയിച്ചുകൊണ്ടേ ഒപ്പിടാവൂ എന്നില്ല ഇത്തരമൊരു പറ്റി സർക്കാരിനെയോ മന്ത്രിയെയോ ബന്ധപ്പെട്ട സെക്രട്ടറിയോ ഇത്തരത്തിൽ കോർപ്പറേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥനോ അറിയിച്ചിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് ഇതെല്ലാം തെറ്റാണെന്നാണ് ചെന്നിത്തല പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കുന്നത്